ഹലോ, ഹെൽപ്മെയിൽ ഉടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണേ. കഴിഞ്ഞ ദിവസം അരച്ചു വെച്ചിരുന്ന മാവ് ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും രാവിലെ ദോശയാണ്. ദോശയും ചമ്മന്തിക്കറിയും. ചമ്മന്തിക്കറിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ആദ്യത്തെ കമൻറ്റിൽ തന്നെ അത് പിൻ ചെയ്ത് വെച്ചേക്കാമേ. ഓൾറെഡി നമ്മുടെ ചാനലിൽ അത് നേരത്തെ ഇട്ടിട്ടുണ്ട്. ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി ജോസാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, നമ്മുടെ അലമാരിയുടെ ഗ്ലാസ് പൊട്ടിയതൊക്കെ നോക്കാൻ ഒരു ആശാരി വന്നിരുന്നു എന്ന്. അപ്പൊ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണി ചെയ്യാനായിട്ട്. അപ്പൊ ഇനിയത്തെ മെയിൻ ജോലി എന്ന് പറയുന്ന മുറ്റം തൂപ്പാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നോ ജോസാൻ പുറത്തോട്ട് പോയിട്ടുണ്ട് ചൂലൊക്കെ മേടിക്കണം എന്ന്. അപ്പൊ ചൂലൊക്കെ മേടിച്ചു. സാധാരണ മുറ്റം തൂത്ത് കഴിഞ്ഞാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നാൽ ഇന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ചൂലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഉഷാറായിട്ട് തൂത്തങ്ങി എപ്പ കേറുമെന്ന് അറിയത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. ആശാരി വന്നു, എല്ലാം സംസാരിച്ചു. ജോസാനും ആശാരിയും കൂടെ ഗ്ലാസ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടേ. അപ്പൊ നെറ്റിന്റെ കാര്യം ഞാൻ കുറെ നാളായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതില്ല. ഏതായാലും വിളിച്ച് വിളിച്ച് ലാസ്റ്റില് കഴിഞ്ഞ 13-ാം തീയതി അവര് അതിന്റെ കേബിള് ഇടാനായിട്ട് വന്നു. അപ്പൊ ഈ ഏരിയയില് ഞങ്ങളുടെ ഈ റോഡില് വേറെ ഒറ്റ ഒരുത്തരും ആ കണക്ഷൻ എടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളാണ് എടുക്കുന്നത് ഏഷ്യാനെറ്റിന്റെ കണക്ഷൻ. അപ്പൊ അവരുടെ സാധാ ഇൻസ്റ്റലേഷൻ ചാർജ് 2500 രൂപയാണ്. 500 രൂപ കൂടി എക്സ്ട്രാ ആവും, കുറച്ച് കൂടുതൽ കേബിൾ ഇടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് 3000 രൂപയാണ് പറഞ്ഞത്. ഞാൻ ബോംബെയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ആ മോഡം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത് പറ്റത്തില്ല, ഇത് ഫൈബറിന്റെ ആണ്, മറ്റേത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു കട കൊട്ടാരക്കരയിലെ ഒരു കടയുടെ പേര് പറഞ്ഞു. അവിടെ ഈ മോഡം കിട്ടത്തുള്ളൂ, വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. 1800 രൂപയുടെ ഉണ്ട്, 2300 രൂപയുടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ല, 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു കൊല്ലത്ത് കിട്ടും, കൊല്ലത്തുനിന്ന് തിരക്കാൻ. കൊല്ലത്ത് തിരക്കിയപ്പോൾ അവിടെ 10 ദിവസം കഴിഞ്ഞേ സ്റ്റോക്ക് വരത്തുള്ളൂ, സ്റ്റോക്ക് ഇല്ല. കേരളത്തിൽ മോഡത്തിന് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളുടെയൊക്കെ ജില്ലയിൽ എങ്ങനെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇൻസ്റ്റലേഷൻ ചാർജ് മാത്രം 3000 രൂപ. ഞാൻ വിചാരിച്ചു അഥവാ സാധാരണ എല്ലാവരും മോഡം ഉൾപ്പെടെയാണല്ലോ കൊടുക്കുന്നത്, അപ്പൊ നമ്മുടെ കയ്യിൽ മോഡം ഉണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കുറച്ചിരിക്കും. ബോംബെയിലെ ചിന്തയാണ് എന്റെ മനസ്സിലൂടെ പോന്നെ. അത് കഴിഞ്ഞിട്ട് 14-ാം തീയതി നെറ്റ് ആക്റ്റീവ്, നമ്മൾ മോഡം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻസ്റ്റലേഷൻ ചാർജും, അപ്പൊ ഒരു പാക്കേജ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പാക്കേജിന്റെയും കൂടെ ബില്ല് തന്നു വിട്ടിട്ട് അത് മേടിച്ചുകൊണ്ടുപോയി. ഞാനിവിടെ ജോസന്റെ അടുത്ത് പറയുകയും ചെയ്തു, മോഡം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, 28 ദിവസത്തെ പാക്കേജാണ്, അതിനു മുമ്പ് ഇവർ ആക്ടിവേറ്റ് ചെയ്താൽ വെറുതെ ദിവസങ്ങൾ വേസ്റ്റ് ആവുമല്ലേ. അതുകൊണ്ട് നമ്മൾ പിന്നെ അത്യാവശ്യക്കാരാണല്ലോ, എങ്ങനെയും ഒരു ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ നെറ്റ് നേരത്തെ കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ജോസഫ് കൊട്ടാരക്കരയില് വേറെ ഒരു കടയിൽ വിളിച്ച് ചോദിച്ചിട്ട് അന്നേരം അവിടെ 2800 രൂപയാണ് ആ മോഡത്തിന്. അപ്പൊ ജോസഫ് പറഞ്ഞ സാരമില്ല, നമുക്ക് നമ്മുടെ കാര്യം നടക്കണമല്ലോ, കൂടുതലാണെങ്കിലും അത് മേടിക്കാന്നും പറഞ്ഞ് അത് മേടിച്ചോണ്ട് വന്ന് 15-ാം തീയതി അത് കണക്ട് ചെയ്തു. 15-ാം തീയതി വൈകിട്ട് നെറ്റ് കണക്ഷൻ കിട്ടി. അതിൽ നിന്നും ഞാൻ ഒറ്റ വീഡിയോയെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, കാരണം 16-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് നെറ്റ് പോയി. അന്നത്തെ ഫുൾ ഡേ ഇല്ലായിരുന്നു. ഇവരെ ഫോൺ ചെയ്താലിട്ട് ഫോണും എടുക്കത്തില്ല. ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് വേറെ നമ്പരൊന്നും തന്നിട്ടില്ല. നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്ന ആദ്യത്തെ 1-2 പ്രാവശ്യം ഇവര് ഫോൺ എടുത്തു, പിന്നെ ഫോൺ എടുക്കത്തില്ല. പിന്നെ പിറ്റേന്ന്, അതായത് 17-ാം തീയതി രാവിലെ ജോസാൻ അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കണക്ഷൻ കിട്ടി. 17-ാം തീയതി രാവിലെ കുറച്ചു നേരത്തേക്ക് നെറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പം വീണ്ടും പോയി. അതിനുശേഷം അവരെ വിളിച്ച് വിളിച്ച് മടുത്തെന്ന് പറഞ്ഞാൽ മതി, ഫോൺ എടുക്കത്തില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ബോംബെയിൽ നെറ്റ് യൂസ് ചെയ്യുന്നു. അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം നമ്മൾ ഫോൺ ചെയ്താലും അവർ ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കും. എന്തുവാ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് അന്നേരം തന്നെ പറഞ്ഞിരിക്കും. അതല്ല, ഇനിയിപ്പോൾ 1 ദിവസം എടുക്കും, 2 ദിവസം എടുക്കും, ഇന്നതാണ് പ്രോബ്ലം എന്ന് വെച്ചാലും അത് ഓപ്പൺ ആയിട്ട് പറയും, ഇത്ര സമയം എടുക്കും, പ്രോബ്ലം ആണ്. അത്ര നല്ല സർവീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ സർവീസ് നമുക്ക് കിട്ടുമെന്ന്, പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്തിട്ട് എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവരൊട്ട് അതും ചെയ്യില്ല. 18-ാം തീയതി വീണ്ടും രാവിലെ ജോസാൻ അവരുടെ ഓഫീസിൽ പോയി. അവർ വന്നൊന്ന് ചെക്ക് ചെയ്തു. രാവിലെ ചെക്ക് ചെയ്യാൻ വന്നു, ഇടയ്ക്ക് 1-2 പ്രാവശ്യം കണക്ഷൻ വന്നോ, ലൈൻ നെറ്റ് ക്ലിയർ ആയോ എന്ന് ചോദിക്കാൻ 1-2 പ്രാവശ്യം വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ക്ലിയർ ആയിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി 7 മണി വരെയും ഒരനക്കവും ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ജോസനാകെ ദേഷ്യം വന്ന് വല്ലാതിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് തന്നെത്താൻ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ അടുത്ത് നല്ല ലോക്കൽ ഭാഷ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ പോയി പറഞ്ഞ് രണ്ടിലൊന്ന് തീരുമാനമായേനെ, നമ്മൾ ഈ മര്യാദയുടെ ഭാഷ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നേ. പിന്നെ അവരുടെ രസീതിനകത്ത് മെയിൻ ഓഫീസിന്റെ നമ്പർ ആയിരിക്കാം, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് റിപ്ലൈ കിട്ടി. നെറ്റ് ഇപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓവർലോഡ് ആയതുകൊണ്ട് അവരുടെ എന്തോ കത്തിപ്പോയി, അതിന് പുതിയതെന്തോ ഫിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ നെറ്റ് കണക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ജോസാൻ പറഞ്ഞു ഞങ്ങൾ 28 ദിവസത്തെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്, ഒരു ദിവസം പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്നു അത് അഡ്ജസ്റ്റ് ചെയ്തു തരാം, മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നു. നമുക്കിനി അറിയത്തില്ല കേട്ടോ തരുമോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും എനിക്ക് ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല. അന്യായ പൈസ കൊടുത്ത് ഒരു മോഡവും മേടിച്ചു, ഇൻസ്റ്റലേഷൻ ചാർജും കൊണ്ടുപോയി, നമുക്കൊട്ടും യൂസ് ഉണ്ടോ അതും ഇല്ല. അതാണ് ഇവിടുത്തെ നെറ്റിന്റെ അവസ്ഥ. ഏതായാലും ഞാൻ ഉച്ച ഊത്തിയൊക്കെ കിടന്ന് മുറ്റം ഏകദേശം ഒരു പരുവം തൂത്ത് വൃത്തിയാക്കി. കഴിഞ്ഞ ദിവസം മേടിച്ച കിളിമീൻ ഉണ്ടായിരുന്നേ, അത് ഇന്ന് കറി വെക്കാൻ പോവാ. ചട്ടി വെച്ച ശേഷം വെളിച്ചെണ്ണ തന്നെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കണേ, അതാണ് മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എണ്ണ ചൂടായ ശേഷം ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ലേശം കൊച്ചുള്ളി, കറിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ ഒരു വ്ളോഗിൽ തേങ്ങാരച്ച മീൻകറി വെച്ചിട്ട് വെളുത്തുള്ളി ജീരകം എന്നല്ലേ സാധാരണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അങ്ങനെ വായിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് വീണതാണ് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തേങ്ങാരച്ചേർക്ക് ഞാൻ ജീരകം ചേർക്കാറില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞതിൽ അബദ്ധം പറ്റിയതാ. അപ്പൊ അതൊന്ന് വയലട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആ പുളിവെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുമേ. സാധാരണ ആ വയണ്ടതിനകത്തോട്ട് ഡയറക്റ്റ് ഈ പൊടികളിട്ട് മൂപ്പിച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിനേക്കാളും കൊഴുപ്പ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇഞ്ചിയൊക്കെ നന്നായി വേണ്ടു. ഇനി അതിലേക്ക് നമ്മൾ ആ ഇളക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് നന്നായിട്ട് അത് വയളണേ. അതായത് ആ മസാല നന്നായിട്ട് വെന്ത് അതിന്റെ കളറ് മാറും. അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച ശേഷം അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ലേശം ഉലുവാപ്പൊടി കൂടി ചേർക്കണേ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് മീൻകറിക്ക് ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ മീൻകറി, അതുപോലെ മോര് കാച്ചിയത്, ഇതിനെ സാമ്പാർ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഉലുവ എന്ന് പറയുന്നത്, ഉലുവാപ്പൊടി. അപ്പോൾ അതായത് നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വറ്റി. ചട്ടി ആയതുകൊണ്ട് ഫുൾ അങ്ങ് വറ്റാൻ നിൽക്കണ്ട, കാരണം ചട്ടിയുടെ ചൂടിലിരുന്ന് വീണ്ടും വറ്റുമേ ഈ ചാറ്. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. ജോസാനും ആശാരിയും കൂടെ രാവിലെ പോയിട്ട് ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങി എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇത് സ്ക്രൂവിലാണ് ഫിറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഹോൾ ഇടുന്നതിന് തന്നെ ഒരു ഹോൾ ഇടുന്നതിന് 50 രൂപ. അപ്പോൾ ജോസാൻ എനിക്ക് അവിടുന്ന് വിളിച്ചു, ഡിസൈൻ ഗ്ലാസ് അല്ലേ പറഞ്ഞിരുന്നത്, കാരണം നമ്മുടെ ജോലിക്കാർക്കൊക്കെ പറഞ്ഞായിരുന്നു ഏത് ഗ്ലാസ് ആയിരുന്നു അതനുസരിച്ച് ഡിസൈൻ ആണെങ്കിൽ നല്ലത് തന്നെ ഇട്ടോളൂ, അവർ പേ ചെയ്തോളാം. അപ്പൊ ജോസൻ എനിക്ക് അവിടുന്ന് ഫോൺ ചെയ്തു ഒരു ഹോൾ ഇടുന്നതിന് തന്നെ 50 രൂപ പോയി, 4 എണ്ണം ഇട്ടതിന് 200 രൂപ, അപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ്സിന് നല്ല റേറ്റ് ആവും, എന്ത് വേണം, ഡിസൈൻ വേണോ പ്ലെയിൻ വേണോ. ഞാൻ പറഞ്ഞു ജോസ പ്ലെയിൻ മതി, അവർ നമുക്ക് പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞു എങ്കിലും നമുക്കൊരു മാന്യത ഉണ്ടല്ലോ പറയുന്നതിനും, എനിക്കിപ്പം പ്ലെയിൻ ആയാലും കുഴപ്പമില്ല ഡിസൈൻ ആയാലും കുഴപ്പമില്ല. അപ്പം ജോസാനും പറഞ്ഞു അത് മതി പ്ലെയിൻ മതി, നമുക്ക് നമ്മുടെ കാര്യം നടക്കണം അത്രയല്ലേ ഉള്ളൂ. കാരണം ഇത്രയും തന്നെ ഈ ഗ്ലാസ് തന്നെ കട്ട് ചെയ്ത് ഈ ഹോൾ ചെയ്തെടുത്തപ്പോഴത്തേക്കും 1200 രൂപയായി. പിന്നെ കിച്ചൺ ടേബിളിൻ്റെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അത് ശരിയാക്കാനായിട്ട്. പിന്നെ ആശാരിയുടെ 1 ദിവസത്തെ കൂലി, അത് നാട്ടിലെ രീതിയാണ്, ഉച്ച കഴിഞ്ഞാൽ പിന്നെ 1 ദിവസത്തെ കൂലി നമ്മൾ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഡിസൈൻ ഗ്ലാസ് ഒന്നും കിട്ടില്ല, പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും ചേച്ചി രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് ഒരു മീൻകറി വെച്ച് മുറ്റം തൂത്തതേ ഉള്ളൂ, ഇത്രയും സമയമായോ എന്ന്. മുറ്റം തൂക്കാൻ നല്ല കുറേ കുറേ സമയം എടുത്തു കേട്ടോ, അത് കഴിഞ്ഞെങ്കിൽ കയറിയപ്പോൾ ഒരു സമയമായി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ പൊള്ളി ഭയങ്കരമായിട്ട് വേദന എടുത്ത് മുറിഞ്ഞിരിക്കുകയാണെന്ന്. അതുകൊണ്ട് മീൻ വെട്ടാൻ കുറേ സമയം എടുത്തു, കുറച്ച് മീൻ, ഒരു മീൻ വെട്ടു, ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കും, പിന്നെയും വെട്ടും. കാരണം വെള്ളം നനയ്ക്കും തോറും അത് കരിയാനും താമസം എടുക്കും. നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊക്കെ നിത്യത്തൊഴിൽ അഭ്യാസം, ഇതൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ.
കൂമ്പ് കിട്ടി. ഇന്നും കൂമ്പുതോരനാണേ. അപ്പൊ ഞാൻ നേരത്തെ രണ്ടു മൂന്ന് വ്ളോഗിന് മുമ്പേ ഒരു കൂമ്പുതോരൻ കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതേ. ഇന്ന് അന്ന് ഞാന് കൂമ്പിനകത്ത് മസാല എല്ലാം കൂടെ ഇട്ട് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരുന്നതാണെങ്കിൽ ഇന്ന് കൂമ്പ് മാത്രമായിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരുന്നത് അതിന്റെ നൂലെടുക്കാനായിട്ട്. അപ്പൊ അന്ന് ഞാൻ കൂമ്പിന്റെ റെസിപ്പി കാണിച്ചപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വരണം, മോര് വെള്ളത്തിലിടണം, ഇങ്ങനൊക്കെ കുറേ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റിയേ. അപ്പൊ എന്റെ വീട്ടിലെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൂമ്പ് അരിഞ്ഞ ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി വെച്ച് അതിന്റെ നൂലെടുക്കും. അപ്പൊ ആ മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. വീട്ടിൽ കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. നമ്മുടെ ഒരു വ്യൂവർ വീണ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് അരിഞ്ഞിട്ട് കൂട് കറി വെക്കുന്നതാണൊക്കെ കറി വെക്കുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കറക്റ്റ് എനിക്ക് പറഞ്ഞു തന്നാല് ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്യാം കൂമ്പ് കിട്ടുമ്പോ. അതായത് കറി എന്ന് ഉദ്ദേശിച്ചത് നല്ല ചാറുള്ള കറിയാണോ അതോ ഇതുപോലെ തോരനാണോ, ഇതേ സെയിം മസാലയാണോ അതോ ഇറച്ചിക്കറിയുടെ ഒക്കെ മസാലയാണോ, ഇങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്കൊന്ന് റെസിപ്പി പറഞ്ഞു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അതുപോലെ അതിന്റെ പോള മാത്രമേ എടുക്കത്തുള്ളൂ, പൂവും എടുക്കുമോ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഇന്ന് ഞാൻ പയറിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടില് അമ്മ ഇതുപോലെ കൂമ്പുതോരൻ, ചേനത്തണ്ട് തോരൻ, ഓമയ്ക്കാ തോരൻ, ഓമയ്ക്കാക്കറി, മത്തങ്ങാക്കറി, ഇതിനെല്ലാം പയറിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഓപ്പോസിറ്റും. ജോസനും പയറിടുന്നത് ഇഷ്ടമാ. ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ പയറോട് ഇട്ടാൽ ഒത്തിരി ലഗേജ് ആവുമല്ലോ, അല്ലാതെ തന്നെ ഒരു തോരൻ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട്. അപ്പൊ ഈ പയറോട് ഇട്ടാൽ ഒത്തിരി ലഗേജ് ആകുമല്ലോ എന്നോർത്താണ് ഞാൻ ഇത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പയറിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു, ചെറുതീയിൽ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുത്തു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാ കേട്ടോ. അപ്പൊ വൈകിട്ടത്തെ ജോസന്റെ പണിയാണ് ഇത്. വന്നതിൻ്റെ അന്ന് തൊട്ട് എന്നും ഓരോ കിസ്മത്ത് പണിയുണ്ട് ജോസാന്. ഇവിടെ ആക്ച്വലി പവർ പ്ലഗ് ഇല്ലായിരുന്നു, ട്യൂബ് പിന്നെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് മിക്സി വെക്കാനോ അല്ലെങ്കിൽ ഓവൻ ഇങ്ങോട്ട് മാറ്റാനോ ഫ്രിഡ്ജ് മാറ്റാനോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പവർ പ്ലഗ് ഫിറ്റ് ചെയ്യുവാണേ. നല്ല പിച്ചാട്ടി കേട്ടോ. എടുത്തോണ്ട് കൊണ്ട് ഇടരുത് കേട്ടോ, ടൂൾ ബോക്സിനകത്ത് വേണേ അതും ചെയ്യും. അയ്യാണ് മോനെ, അത് ഓരോന്നിനും ഓരോ യൂസുള്ള. ബ്രെഡ് കട്ട് ചെയ്യുന്നത്, മീറ്റ് കട്ട് ചെയ്യുന്നത്, വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത്. അയ്യടാ മോനെ, വയറ് കട്ട് ചെയ്യാൻ എൻ്റെ ആകാരോടെ പിച്ചാത്തിയേ. ഇതെന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ല ഇതൊക്കെ. ഒരു പവർ പ്ലഗ്, ഇവിടെ ഉണ്ടായിരുന്ന ചോദിച്ചാൽ മേടിച്ചോ പവർ പ്ലഗ്. ചുമന്ന വയറുകള്, ചൊരക്ക് കറുത്ത വയറുകള്. ചുമപ്പ് വയറൊന്നും ഇടങ്ങിയില്ല, അതുകൊണ്ട് പച്ചവയർ കൊടുത്ത്. അന്ന് ചെയ്തപ്പോ ഉള്ളതാ. ഇവിടെ മിക്സി വെക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഇപ്പൊ സാഹചര്യം ഇങ്ങനെ വന്നപ്പോ മാറ്റിയതാ. അതിന് വേണ്ടിയാ ചെയ്തത്.
ചിക്കനോ ബീഫോ? അതുപോലും അറിയത്തില്ല. മോശം മോശം ഞാൻ പോയല്ലോ കടയിൽ കൂടെ വാങ്ങിക്കാൻ. നിങ്ങക്ക് മീനുണ്ടെന്നില്ലേ? നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിലെ റോഡ് ഞാൻ കാണിച്ചിട്ടില്ലേ, അതിലെവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ മീൻകാരി വരുമേ. ഇതിപ്പോ വൈകിട്ട് വന്ന മീനാ. എനിക്ക് തോന്നുന്നു ചുവന്ന മീനിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഇപ്പോ ഇന്ന് കറി വെച്ചതും അത് തന്നെ, ഇന്നിപ്പോ കിട്ടിയതും അത് തന്നെ. ഞാനേ ഈ മീൻ അധികം മേടിച്ചിട്ടേയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മീൻ മേടിച്ചു തുടങ്ങിയത്. ജോസാൻ ഇത് ഭയങ്കര ഇഷ്ടമായി ഫ്രൈ ചെയ്യുന്നത്. ഞാൻ മേടിക്കാത്തതിന്റെ റീസൺ എന്താണോ, ഭയങ്കര ചെതുമ്പലുമാ. ഇതിന്റെ ചിറകൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര കട്ടിയായതിന്. അതും കൊണ്ടാണ് ഞാനിത് മേടിക്കാത്തത്. അപ്പൊ കിലോ 200 രൂപ. ജോസാൻ ചന്തയിൽ മേടിച്ചത് 240 രൂപ കിലോ. കൂട്ടത്തിൽ ഒരു ചെറിയ മീനും തന്നു. ഇതെന്ത് മീൻ? ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ മേടിക്കുന്നത്. അപ്പൊ അവിടെ നിന്നോര് പറഞ്ഞു ഇത് തേങ്ങാരച്ചു കറി വെക്കാൻ നല്ലതാ, ഫ്രൈ ചെയ്യാൻ നല്ലതാ, അങ്ങനെ മേടിച്ചതാ. എന്തായാലും ഇപ്പൊ മീൻ ഇറങ്ങി തുടങ്ങിയ പിന്നെ ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ കറി വെക്കത്തില്ല, ഇന്ന് കറി വെച്ചില്ല. എനിക്ക് ഇത് കറി വെക്കുന്നതിനോടും അത്ര താല്പര്യമില്ല. പക്ഷേ എനിക്കിന്ന് തേങ്ങ തിരുമാനുന്നതിന്റെ കയ്യും വയ്യായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ അങ്ങ് മുളക് അരച്ച് കറിയാക്കിയത്. എന്തായാലും ഇത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഓരോ ദിവസം ഫ്രൈ ചെയ്യാൻ ഇനി കുറെ ദിവസത്തേക്ക് മീനായി. സോ ഇന്നത്തെ വ്ളോഗിനോട് നമുക്ക് വിട പറയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട അടുത്ത വ്ളോഗുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.